പോയ വാരം ദുരിതപ്പെയ്ത്തിൻ്റെ കാലമായിരുന്നു. ശക്തമായ മഴയിൽ പ്രദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. നിരവധി ഇടങ്ങളിൽ വീടുകൾക്ക് മേൽ മരങ്ങൾ വീണ് നാശനഷ്ടങ്ങളുണ്ടായി. റിപ്പോർട്ടിലേക്ക്. മഴ കനത്തതോടെ ഒളവണ്ണയുടെ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ശക്തമായ കാറ്റിൽ നിരവധി ഇടങ്ങളിൽ മരങ്ങൾ പൊട്ടിവീണ് വീടുകൾക്ക് നാശനഷ്ടവും പാലാഴിയിൽ മണ്ണിടിച്ചിലുമുണ്ടായി. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ പാലാഴി പാലഭാഗം വെള്ളത്തിലായി. ചൊവ്വാഴ്ച ഉച്ചയോടെ നിരവധി കടകളിലും വീടുകളിലും വെള്ളം കയറി. വാഹന ഗതാഗതവും പ്രദേശത്ത് തടസ്സപ്പെട്ടു. ഇരിങ്ങലൂരിൽ നവകേരള വായനശാല റോഡും അമ്മത്തൂർ സ്കൂൾ റോഡും വെള്ളത്തിനടിയിലായി. ദേശീയപാതയ്ക്ക് ഇരുവശവും പന്തീരങ്കാവ് അത്താണി അറപ്പുഴ ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി. വീടുകളിലും റോഡുകളിലും വെള്ളം കയറി. അറപ്പുഴയിൽ പുൽപ്പറമ്പിൽ മിത്തൽ മോഹനൻ്റെ വീട്ടിലെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. അറപ്പുഴ മദ്രസയ്ക്ക് സമീപം മരങ്ങൾ പൊട്ടി വീണ് കുന്നത്തൊടി അബ്ദുൽ ഷെരീഫിൻ്റെ വീടിന് നാശനഷ്ടമുണ്ടായി. പന്തീരങ്കാവ് അത്താണി പനമരം റോഡ് വെള്ളത്തിനടിയിലായി. മഴ തുടങ്ങിയ നാൾ മുതൽ ഈ ഭാഗത്ത് വലിയ വെള്ളക്കെട്ടാണ് ഉള്ളതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഉദയമംഗലം റോഡിലും വലിയ തോതിൽ വെള്ളം കയറി. പാലാഴിയിൽ പാണരുതൊടി ഷമീറിൻ്റെ വീടിന് പിറകിലെ പറമ്പ് ഇടിഞ്ഞു വീണു. അയൽവാസിയുടെ വീടിനടക്കം ഭീഷണിയുണ്ടായതോടെ രണ്ട് കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. അത്താണി കോവൂർ MLA റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. ശക്തമായ ഒഴുക്കും ഈ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടു. പുഴമ്പുറം റോഡും കല്ലായിപ്പുഴ തീരങ്ങളും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. പയ്യടിമിത്തലിൽ അങ്കണവാടി നിർമ്മിച്ച പുഴത്തീരവും വെള്ളത്തിനടിയിലായി. മരം വീണ് MG നഗർ മാക്കനാരി മിത്തൽ ജയഭാരതിയുടെ വീടിന് കേടുപാടുണ്ടായി. മൂർക്കനാട് റോഡിൽ മരം കുറുകെ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. താലൂക്ക് ദുരന്ത നിവാരണ സേനാംഗങ്ങളും സേവാഭാരതി ചാത്തോത്തറ യൂണിറ്റും ദുരന്ത മുഖങ്ങളിൽ പ്രവർത്തന സജ്ജരായിട്ടുണ്ട്. ശക്തമായ മഴയിൽ ഒളവണ്ണ കൈക്കൊട്ടിരിപ്പറമ്പ് പുന്നേരി ഹൗസിൽ സതീശൻ്റെ വീടിന് മുകളിൽ മരങ്ങൾ പതിച്ചു. തെങ്ങും പ്ലാവുമാണ് സതീശൻ്റെ കോൺക്രീറ്റ് വീടിന് മേൽ പതിച്ചത്. വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. പെരുങ്കല്ലം തോട്ടിലും കല്ലായിപ്പുഴയിലും PK കനാലിലും ചാലിയാറിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്.